നെടുമ്പാശ്ശേരി വിമാനത്താവളം രക്തചന്ദനക്കടത്തിന്റെ കേന്ദ്രമാകുന്നു. രണ്ടാഴ്ചക്കിടെ 200 കിലോ രക്തചന്ദനമാണ് നെടുമ്പാശ്ശേരി വഴി കടത്താൻ ശ്രമിക്കവേ പിടികൂടിയത്. വിദേശങ്ങളിൽ ഇന്ത്യൻ രക്തചന്ദനത്തിന് ലഭിക്കുന്ന മൂല്യമാണ് കള്ളക്കടത്തുകാരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ചൈനയിൽ 1 കിലോ ഇന്ത്യൻ രക്തചന്ദനത്തിന്റെ വില 1475 യുവാനാണ്. ഇന്ത്യൻ രൂപയിലേക്ക് എത്തുമ്പോൾ ഇത് 15,000 വരും. ചൈനയിലും ഹോങ്കോങ്ങിലും സമ്പന്ന ഭവനങ്ങളിൽ അലങ്കാര വസ്തുക്കളും ചെറു ഫർണിച്ചർ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് രക്തചന്ദനം ഉപയോഗിച്ചാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന രക്തചന്ദനത്തിന്റെ ഈടും ഗുണമേന്മയുമാണ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇവ പ്രിയപ്പെട്ടതാകാൻ കാരണം. ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും വിസിറ്റിംഗ് വിസയിൽ ഇന്ത്യയിലെത്തുന്നവർ തിരിച്ചു പോകുമ്പോൾ ചെറിയ അളവിൽ രക്തചന്ദനം കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. എന്നാൽ രക്തചന്ദനത്തിന്റെ അളവ് കൂടാൻ തുടങ്ങിയപ്പോഴാണ് പലരും പിടിയിലാകുന്നത്. ഈ മാസം 3-ാം തീയതി 110 കിലോ രക്തചന്ദനവുമായി സ്ത്രീ ഉൾപ്പെടെ 3 ചൈനാ സ്വദേശികളെയും കഴിഞ്ഞ ദിവസം 90 കിലോ രക്തചന്ദനവുമായി 3 ചൈനക്കാരെയും കസ്റ്റംസ് പിടികൂടിയിരുന്നു. ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമാണ് ഇത് ലഭ്യമാവുക. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുമെങ്കിൽ, നോർത്ത് ഇന്ത്യ ലോബി ഓപ്പറേറ്റ് ചെയ്യുമെങ്കിൽ ഇത് കിട്ടുന്നത് ഈ ഏരിയയിലാണ്. അതുകൊണ്ടാണ് ഈ ചൈനീസ് ബാംഗ്ലൂരിൽ വന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വഴിയെല്ലാം കടത്താൻ ശ്രമിക്കുന്നത്. 20 ലക്ഷം രൂപയ്ക്ക് താഴെ മൂല്യമുള്ള വസ്തുക്കൾ വിദേശേക്ക് കടത്തുകയോ കടത്താൻ ശ്രമിച്ചാലോ പിഴ ചുമത്താൻ മാത്രമേ ഇന്ത്യൻ കസ്റ്റംസ് നിയമത്തിൽ വ്യവസ്ഥയുള്ളൂ. അറസ്റ്റും കേസ് നടപടികളും ഇല്ലാത്തത് കള്ളക്കടത്തുകാരെ കൂടുതൽ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു. നേരത്തെ പിടിയിലായ 3 ചൈനീസ് സ്വദേശികൾ പിഴയടച്ച് തിരിച്ച് നാട്ടിലെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.